ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഉദിച്ചുയർന്നു കഴിഞ്ഞു. അദ്ദേഹമില്ലാതെ തടസ്സപ്പെട്ട നാമകരണ ചടങ്ങ് ഇനി തുടരുന്നു. പറയൂ നാരദ. അതിനെ ശിവകുമാരന് അങ്ങ് എന്തെങ്കിലും പേര് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ പ്രഭു. ഞാനും പാർവതിയും മാത്രമായിട്ട് ഞങ്ങളുടെ പുത്രന് പേരിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയുള്ള എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. അർഹതയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്കിഷ്ടമുള്ള പേരുകൾ പറയാം. നിങ്ങൾ പറയുന്ന പേരുകൾ നാരദൻ എഴുതി ഇവിടെയുള്ള മൺകലത്തിൽ നിക്ഷേപിക്കും. അതിനുശേഷം എൻ്റെ പുത്രൻ അതിൽ നിന്നും ഒരു പേര് അവൻ സ്വീകരിച്ചതിൻ്റെ അടയാളമായി എൻ്റെ കയ്യിൽ എടുത്തു തരുന്നതാണ്. എല്ലാരും എനിക്ക് ഓരോരോ പേരുകൾ നൽകുമെങ്കിൽ എനിക്ക് ധാരാളം പേരുകൾ കിട്ടുമായിരിക്കും, ശരിയല്ലേ അമ്മേ? അതിലെന്താണ് സംശയം? സഹസ്രനാമം എന്നതുപോലെ നിനക്ക് ആയിരം പേരുകൾ ഇട്ടാലും യോജിക്കും. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ പേരുകളാണ് നിനക്ക് ഇവർ നൽകാൻ പോകുന്നതെന്ന് കേട്ടോളൂ. സൂര്യപത്മ, ഇനി നമുക്ക് ദേവകൾക്കെതിരെ യുദ്ധം ചെയ്യാം. നിന്റെ മകൻ സൂര്യനെ അപഹരിച്ചത് കണ്ട് ദേവകൾ ഭയന്നിരിക്കുകയാണ്. ഇനി ദേവകൾക്ക് ഓടി ഒളിക്കാനാവില്ല. അവരെന്നും നിന്റെ അടിമകളായേ മതിയാകും. അങ്ങനെ പറയൂ അമ്മേ. ഇവിടെ സംഭവിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ അമ്മയെ ഇവിടേക്ക് വരുത്തിയത്. കൂടാതെ എന്റെ മകന് അമ്മ തന്നെയാണ് പേരിടേണ്ടത്. ഇപ്പോൾ തന്നെ പേര് നൽകാം. അമ്മേ, എന്റെ മക്കൾക്കും അമ്മ തന്നെയാണ് പേരിടേണ്ടത്. സന്തോഷം. ബ്രഹ്മദേവ, അങ്ങാണ് സൃഷ്ടിയുടെ ദേവൻ, ത്രിമൂർത്തികളിൽ പ്രഥമസ്ഥാനീയൻ, ചതുർവേദങ്ങൾ തിരുമുഖങ്ങളായി ധരിച്ചവൻ. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ആദ്യം പേര് നൽകേണ്ടത്. പരമേശ്വര, ഈ നിറഞ്ഞ സഭയിൽ ശിവകുമാരന് നാമകരണം ചെയ്യാനുള്ള ആദ്യത്തെ അവകാശം എനിക്ക് നൽകി എന്നെ ആദരിച്ചിരിക്കുകയാണ്. ഇതാ എന്റെ മനസ്സിൽ തെളിയുന്ന ആ വിശേഷ തിരുനാമം ഇപ്പോൾ തന്നെ അറിയിക്കുകയാണ്. കുമാരസ്വാമി. ഈ പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും. ശിവകുമാരൻ എക്കാലവും യുവാവായി തന്നെ ഇരിക്കുമെന്നതിനാൽ കുമാരൻ എന്നറിയപ്പെടും. സ്വാമ്യം എന്നാൽ എല്ലാം തനിക്കുള്ളിൽ ഐക്യമാക്കുക എന്നാണ് പൊരുൾ. ഈ കുമാരൻ അണ്ടചരാചരങ്ങളും അതിലുള്ള ജീവരാശികളെയും തൻ്റെ ഉള്ളിൽ ഐക്യമാക്കാൻ പോകുന്നതിനാൽ സ്വാമി എന്ന പദം ഇദ്ദേഹത്തിന് മാത്രമേ യോജിക്കൂ. അതുകൊണ്ടാണ് കുമാരസ്വാമി എന്ന പേര് നൽകിയത്. ജ്ഞാനകലകൾ 64 നൽകുന്ന കലാദേവി അടുത്തതായി അവിടുന്നാണ് നാമകരണം ചെയ്യേണ്ടത്. 6 ഗുണങ്ങൾ 6 ആധാരങ്ങളായി പ്രകീർത്തിച്ച് 6 മുഖങ്ങളോടെ വിളങ്ങുന്നതിനാൽ ഈ കുമാരന് 6 മുഖം എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഷൺമുഖൻ എന്ന് പേര് നൽകുകയാണ്. ഞാനും എന്റെ സഹോദരി പുത്രന്
സുബ്രഹ്മണ്യൻ എന്ന പേര് നൽകുകയാണ്. അതിന്റെ വിശദീകരണവും നൽകാം. സു എന്നാൽ ഉന്നതം എന്നാണ് അർത്ഥം. ബ്രഹ്മം എന്ന പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞം എന്നാൽ പ്രകാശിക്കുക എന്നാണ്. സുബ്രഹ്മണ്യം എന്ന് വച്ചാൽ ഉന്നതമായ ബ്രഹ്മത്തിൽ നിന്നും പ്രകാശിക്കുന്നവൻ എന്നാണ് പൊരുൾ. കൂടാതെ ഈ നാമകരണ ചടങ്ങിന് സമ്മാനമായി ശിവകുമാരന് എന്റെ ദിവ്യ ചക്രത്തെ ഞാൻ പാരിതോഷികമായി നൽകുകയാണ്. ശൂരപത്മന്റെ വീരപുത്ര, ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന പേര്, നിന്റെ ധൈര്യം, സാമർഥ്യം, പരാക്രമം ഇവയ്ക്കെല്ലാം അഭിമാനം നൽകുന്ന വിധത്തിലുള്ളതാണ്. നിന്റെ കഴിവും നീ ചെയ്തിട്ടുള്ള സാഹസങ്ങളും സകല ലോകങ്ങളിലും പ്രസിദ്ധപ്പെടുത്തുന്ന പേരാണ്. മുത്തശ്ശി, ഇത് കേൾക്കുന്തോറും എന്റെ ശരീരത്തിൽ കുളിരു കോരുകയാണ്. ഉടൻ തന്നെ നാമകരണം നടത്തിയാലും. ഭാനു എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ചെറുപ്രായത്തിൽ തന്നെ ആ ഭാനുവിനെ ക്രോധത്തോടെ അപഹരിച്ചു കൊണ്ടുവന്നവനല്ലേ നീ? ഭാനുവിനോട് കോപിച്ചവനായതുകൊണ്ട് അതിന്റെ ഓർമ്മയ്ക്കായി നിന്റെ പേര് ഭാനുഗോപൻ എന്ന് വിളങ്ങട്ടെ. ഭാനുഗോപൻ, ഭാനുഗോപൻ. അമ്മേ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്റെ മകന് യോജിച്ച മനോഹരമായ പേരാണ് അമ്മ നൽകിയിരിക്കുന്നത്. അതേ ശൂരപത്മ, ആരിവനോട് യുദ്ധം ചെയ്യാൻ വന്നാലും ഇവൻ അവരെ കൊന്നൊടുക്കും എന്ന കാര്യം അവർക്ക് ഇവന്റെ പേര് തന്നെ അറിയിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ, ഭാനുഗോപൻ എന്ന പേര് കേട്ടാൽ തന്നെ ആർക്കും സമാധാനം കിട്ടില്ല. അവർ നശിച്ചു പോകുന്നതാണ്. എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അവിടുത്തെ രക്തത്തിൽ ജനിച്ച മകന്റെ സൽപുത്രനാണെന്നുള്ള കാര്യം മറന്നുപോയത് എന്താണ്? അവൻ ദീർഘായുസോടെ ജീവിക്കണമെന്ന് അനുഗ്രഹിക്കേണ്ട ഈ സമയത്ത് അവൻ നാശപ്രവൃത്തികൾ ചെയ്യണമെന്ന് ആശീർവദിക്കുന്നത് അവന് നന്മയുണ്ടാകാനാണോ, അതോ ഈ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരുടെയും ശാപങ്ങൾ ഏറ്റുവാങ്ങാനാണോ? കണ്ണിൽ കാണുന്നവർക്കെല്ലാം നാശം വരുത്തിയാൽ അവരവനെ അനുഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയല്ലേ ചെയ്യുക? ഇതെനിക്ക് ഒരിക്കലും അനുവദിച്ചു തരാൻ പറ്റില്ല. പത്മകോമളെ, നീ മഹാഅസുരന്റെ ഭാര്യയാണ്. നിനക്ക് ജനിച്ച കുട്ടിയും ജനിക്കാൻ പോകുന്ന കുട്ടിയും ദേവന്മാരെയും അമരന്മാരെയും ഇല്ലാതാക്കാൻ ജനിച്ചവരാണെന്ന് നീ മറക്കാതിരുന്നാൽ കൊള്ളാം. അല്ല, ഇവൻ ആരെയും വധിക്കാൻ വേണ്ടി ജനിച്ചവനല്ല. അത് കണ്ടുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയുമില്ല. ഇവൻ എന്റെ മകനാണ്. സൽകീർത്തി നേടാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള മാർഗങ്ങൾ കാണിച്ച് നല്ല ഗുണങ്ങളുള്ള കുമാരനായി വളർത്തും ഞാനിവനെ. പത്മകോമളെ, നിനക്ക് എന്റെ അമ്മയെ ധിക്കരിക്കാൻ മാത്രം ധൈര്യമുണ്ടായോ? നീ എന്റെ അമ്മയുടെ മരുമകളാണെന്നും അസുരകുല ചക്രവർത്തിയുടെ ഭാര്യയാണെന്നുമുള്ള കാര്യം മറന്നുപോകണ്ട. ശൂരപത്മ പറയട്ടെ, കലി ഉണ്ടാകണം, ക്രോധം കാണിക്കണം, വിഷം പുറത്തു കളയാതെ വിഴുങ്ങട്ടെ. ഈ വികാരങ്ങളെല്ലാം അവളുടെ ഗർഭത്തിലുള്ള ശിശുവിലെത്തണം. ഇവളുടെ ക്രോധം ഉൾക്കൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശു ഈ മണ്ണിൽ വന്ന് പിറക്കണം. വീരവാൾ വീശി ദേവകളെ കൊല്ലണം.
പേരായി എന്റെ മുന്നിൽ വന്ന നീ ഒരുവനായി നിന്ന് പ്രകാശിച്ചപ്പോഴും ആറു പേർക്കുള്ള അഴുക ഒരുവനിൽ ലയിച്ചതായി തോന്നിയ എനിക്ക് മുരുകൻ എന്ന പദമാണ് എന്റെ മനസ്സിൽ ഉദിച്ചത്. അവളുടെ കുഞ്ഞിന് അറിവ് പകർന്നു നൽകിയതാണ്. ഈ ലോകത്തുള്ള സകല ക്രോധങ്ങളും മഹാപാതക കൃത്യങ്ങളും അതിന്റെ മനസ്സിലും ബുദ്ധിയിലും പതിയാൻ വഴിയൊരുക്കിയതാണ്. അവൻ ജനിക്കുമ്പോൾ തന്നെ ക്രൂരതകളുടെ പ്രതീകമായി ജനിക്കുന്നതാണ്. അഗ്നി വർഷിക്കുന്ന ആൾ രൂപമായി അവൻ വിരാജിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യ പത്മകോമളയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ഇപ്പോൾ തന്നെ ഞാൻ നാമകരണം നടത്തുകയാണ്. ഇവൻ അഗ്നിയുടെ അംശം എന്നതുപോലെ ശോഭിക്കും. ഇവൻ വാ തുറന്നൊന്ന് ഊതിയാൽ അതിൽ നിന്നും അഗ്നി പുറപ്പെട്ട് അവിടെ അഗ്നിക്കിരയാകും. ഇവന്റെ മുഖം അഗ്നി പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവന് അഗ്നിമുഖൻ എന്ന പേര് നൽകുകയാണ്. അജമുഖി, ഇവർ രണ്ടുപേരും മഹാമുനി ദുർവാസാവിന് ജനിച്ചവരല്ലേ? അതുകൊണ്ട് ഇവർ മുനികളെ വധിക്കുന്നത് ഇവരുടെ ജന്മവ്രതമായി കരുതി പ്രവർത്തിക്കുന്നതാണ്. അക്കാരണത്താൽ ഇവന് ഞാൻ വാദാപി എന്നും ഇവന് വിൽവനൻ എന്നും പേര് നൽകുകയാണ്. ഭാനുഗോപൻ, അഗ്നിമുഖൻ, വിൽവലൻ, വാദാപി എന്ന് ഞാൻ നാമകരണം നടത്തിയ എന്റെ പേരക്കുട്ടികൾ ദേവകളെയും മുനികളെയും മുച്ചൂടും നശിപ്പിക്കുന്നതാണ്. ഞാനും സ്വാമി പറഞ്ഞ ബ്രഹ്മം എന്ന പദം കടമെടുത്ത് ബ്രഹ്മചാരി എന്ന നാമം നൽകുകയാണ്. സർവീശ്വര, ഈ സൂര്യനെ അസുരസന്തതി കടത്തിക്കൊണ്ടുപോയ സമയത്ത് ലോകം അന്ധകാരത്തിലാകരുതെന്ന് കരുതി സ്വയം അഗ്നിഗോളമായി രൂപമെടുത്തു നിന്ന വ്യക്തിയല്ലേ അങ്ങയുടെ കുമാരൻ? അതുകൊണ്ട് എനിക്കും ഒരു പേര് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പൂർണ്ണ അവകാശവും അങ്ങേക്കുണ്ട് സൂര്യദേവ, പറയൂ. എന്നേക്കാൾ പ്രകാശമുള്ളതുകൊണ്ടും താപമുള്ളതുകൊണ്ടും എന്തിനാണ് മടിക്കുന്നത് സൂര്യദേവ? അങ്ങ് ആഗ്രഹിക്കുന്ന പേര് നൽകൂ. ഈ കുമാരൻ അഗ്നിജ്വാലയായി ജനിച്ചതുകൊണ്ട് ആഗ്നേയൻ എന്ന നാമം നൽകുകയാണ്. പാർവതി, ഇനി നിനക്ക് പേര് നിർദ്ദേശിക്കാമല്ലോ. ഞാനും ഒരു പേര് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മുടെ കുമാരനെ വളർത്തി ഇവൻ അവർക്ക് അവകാശപ്പെട്ടവനാണെന്ന് വാദിച്ചവരെയും ഇവനോട് വളരെയധികം സ്നേഹം കാണിച്ചവരെയും ഇവിടേക്ക് ക്ഷണിച്ച് അവരാഗ്രഹിക്കുന്ന പേരുകളും എഴുതി വെക്കണ്ടേ? വളരെ ശരിയാണ് ദേവി പറഞ്ഞത്. എന്നാൽ ഏറെക്കാലം നമ്മുടെ കുമാരനെ വളർത്തിയ കാർത്തിക മാതാക്കൾ ഇപ്പോൾ നക്ഷത്രങ്ങളായി മാറി ആകാശത്തിൽ സ്ഥാനമുറപ്പിച്ചു. അതുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ച് അന്ന് ഞാൻ പറഞ്ഞ പേര് ഇപ്പോൾ കുറിച്ചിട്ടുള്ളൂ നാരദർഷി. കാർത്തികേയൻ. പാർവതി, വനദേവത, ശരവണപ്പൊയ്ക ദേവത, ഗംഗാദേവി എന്നിവരെ ക്ഷണിച്ചു വരുത്തു. നിങ്ങൾ മൂന്നു പേർക്കും കുമാരനോടുള്ള അവകാശം ആദരിക്കും വിധത്തിൽ നാമകരണം ചെയ്യണമെന്ന് പാർവതി ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾ മൂവരിൽ പ്രഥമ അവകാശം ഗംഗയ്ക്ക് തന്നെയാണ്. അപ്പോൾ തന്നെ അവൾ ഒരു പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആ പേര് ഇപ്പോൾ ഈ ചടങ്ങിൽ അരങ്ങേറേണ്ടതല്ലേ? പറയൂ ഗംഗാദേവി. ഈ ഗംഗ ശിവപുത്രനെ അന്ന് വഹിച്ചതിന്റെ അടയാളമായി ഗാംഗേയൻ എന്ന പേര് നൽകുകയാണ്. ഞാൻ ശരവണ പൊയ്കയിൽ കുമാരൻ വന്നെത്തിയതിന്റെ അടയാളമായി ശരവണ ഭവ എന്ന പേര് നൽകുകയാണ്. എന്റെ മടിത്തട്ടിൽ വളർന്ന കുമാരനായതുകൊണ്ട് വനകുമാരൻ എന്ന പേര് ഞാൻ നൽകുകയാണ്. ആറു പേരായി എന്റെ മുന്നിൽ വന്ന നീ ഒരുവനായി നിന്ന് പ്രകാശിച്ചപ്പോഴും ആറു പേർക്കുള്ള അഴുക ഒരുവനിൽ ലയിച്ചതായി തോന്നിയ എനിക്ക് മുരുകൻ എന്ന പദമാണ് എന്റെ മനസ്സിൽ ഉദിച്ചത്. അതിമനോഹരം. അവരവർക്കുള്ള അവകാശങ്ങൾ വെച്ച് മികച്ച നാമങ്ങൾ തന്നെ ഏവരും നൽകി. ആ പേരുകളും ഇവിടെ എഴുതി ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു പേര് നൽകുകയാണ്. ഈ പേര് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഏടിൽ എഴുതി ചേർക്കേണ്ടതല്ലേ? അതുകൊണ്ട് വീണ്ടും പറയുകയാണ്. ആറു പേരായിരുന്ന തൻ്റെ മക്കളെ പാർവതി ഒരുവനാക്കി ചേർത്തണച്ചു. സ്കന്ദമെന്നാൽ ശരീരമെന്നൊരു പൊരുൾ കൂടിയുണ്ടല്ലോ. അതുകൊണ്ട് അറുവരേഖ ശരീരനായതുകൊണ്ട് സ്കന്ദൻ എന്ന നാമം നൽകുകയാണ്. നാരദ, ഈ പേരും എഴുതിക്കൊള്ളുക. ആജ്ഞ പോലെ പ്രഭു. ഈശ്വര, പേരുകൾ നിർദ്ദേശിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഇല്ല, ദേവന്മാർ ഇവിടെയുണ്ട്, മുനിവര്യന്മാർ ഇവിടെയുണ്ട്, യക്ഷന്മാരും ശിവഗണങ്ങളും ഇവിടെയുണ്ട്. അവരാരും ഇതുവരെ പേര് നൽകിയിട്ടില്ല. പ്രഭോ, ശിവകുമാരൻ എപ്പോഴും ഞങ്ങളുടെ ഹൃദയഗുഹയിൽ വസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഗുഹൻ എന്ന പേര് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ശിവഗണങ്ങളായ ഞങ്ങൾ അങ്ങയുടെ കുമാരന് ഗണസ്വാമി എന്ന പേര് നൽകാൻ ആഗ്രഹിക്കുന്നു. ശിവഭഗവാനെ, അങ്ങയുടെ ആജ്ഞയനുസരിച്ച് തെക്ക് ദിക്കിൽ പുതുകൈമലയിൽ വസിക്കുന്ന ഞാൻ ഭാഷയുടെ പാണ്ഡിത്യം കണ്ട് അതിശയിച്ചുപോയി. അതുകൊണ്ട് ശിവകുമാരന് പണ്ഡിതൻ എന്ന പേര് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പാർവതി, എല്ലാവരും അവരവരുടെ മനസ്സിലുള്ള പേരുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ എന്ന നിലയ്ക്ക് നീ നിന്റെ മകൻ എന്ത് പേരാണ് നൽകാൻ പോകുന്നത്? അത് പറഞ്ഞോളൂ. അതെ അമ്മേ, ഞാനും ആ പേര് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. മകനെ, ഞാൻ നിന്നെ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ സൗന്ദര്യമുള്ള നിന്റെ മുഖവും വടിവൊത്ത നിന്റെ ദേഹവും ശില്പികൾ തീർത്ത പോലുള്ള നിന്റെ കൈകാലുകളും അഴക് എന്ന പദത്തിന് ഇവനാണ് അനുയോജ്യൻ എന്ന് പറയാൻ പ്രേരിപ്പിച്ചു. മുരുക എന്നാൽ അഴക് എന്നൊരു പൊരുളുണ്ട്. അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഉദിച്ച ആദ്യത്തെ പേര്, ഒറ്റ പേര്, മുരുകൻ എന്നതാണ്. അതിനുശേഷം ആറു പേരായി എന്റെ മുന്നിൽ വന്ന നീ ഒരുവനായി നിന്ന് പ്രകാശിച്ചപ്പോഴും ആറു പേർക്കുള്ള അഴുക ഒരുവനിൽ ലയിച്ചതായി തോന്നിയ എനിക്ക് മുരുകൻ എന്ന പദമാണ് എന്റെ മനസ്സിൽ ഉദിച്ചത്. ഇന്ന് നിന്റെ നാമകരണ ചടങ്ങിനു വേണ്ടി സ്വർണാഭരണങ്ങൾ അണിയിച്ച് പട്ടാടകൾ ഉടുപ്പിച്ചപ്പോഴും എന്റെ മകന്റെ സൗന്ദര്യം കാണാൻ എനിക്ക് രണ്ട് കണ്ണുകളെ ഉള്ളല്ലോ എന്ന് തോന്നിയപ്പോഴും മുരുകൻ എന്ന പേരാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത്.
അതുകൊണ്ട് ഞാൻ മുരുകൻ എന്ന പേരാണ് നിനക്ക് നൽകുന്നത്. ശിവകുമാര, കൈലാസത്തിൽ എത്തിച്ചേർന്ന ഓരോരുത്തരും ഉപദേശിച്ച മനോഹരമായ പേരുകളിൽ ഓരോന്നും കൃത്യമായി എഴുതി ഇതാ ഇവിടെ വച്ചിട്ടുണ്ട്. കുമാരൻ തന്നെ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തു തരും. ഇന്നു മുതൽ ആ പേര് തന്നെ കുമാരന് എന്നും നിലനിൽക്കും, സർവലോകങ്ങളിലും പ്രസിദ്ധമാകും. കാലത്തിനതീതമായി എന്നും ശോഭിക്കും. വരൂ ശിവകുമാര, വരൂ. തിരഞ്ഞെടുക്കുമായിരിക്കും. ഇത്തവണ ഈ ആഗ്നേയാസ്ത്രം ആ നദിയെ എന്താണ് ചെയ്യുന്നതെന്ന് കാണട്ടെ.